വലിയ കലാകാരനാണ്, വലിയ പ്രതിഭയുള്ളൊരു കലാകാരനാണ്. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാതല വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സൗഹൃദം എനിക്ക് നഷ്ടമായിരുന്നു. കൊച്ചുപ്രേമൻ്റെ വേർപാട് മലയാള സിനിമയ്ക്കുള്ള ഒരു നഷ്ടം തന്നെയാണ്. ഏതാണ്ട് 250 വരുന്ന സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വലിയ നായകസ്ഥാനമൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഏറ്റെടുക്കുന്ന കഥാപാത്രം അതെല്ലാവരുടെ മനസ്സിലും തിങ്ങി മനസ്സിൽ എപ്പോഴും ഓർപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പൊതു കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുക്കാറുണ്ട്. മതേതരത്വ നിലപാടെന്നും വച്ച് പുലർത്തിയിരുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു. പുരോഗമന ആശയത്തിൻ്റെ വക്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു സിനിമ സാധാരണഗതിയിൽ ഇത്തരം പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുന്നവരെല്ലാം തങ്ങളുടെ ചിന്ത എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം തുറന്നു പറയുന്നതിനുവേണ്ടി തയ്യാറാവില്ല. വ്യക്തിപരമായ തൻ്റെ നേട്ടങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധതയോടുള്ള നിലപാടെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു നടനാണ് ശ്രീ പ്രേം. സംഘചേതന എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് പ്രശസ്തമായ നാടകസംഗീതത്തിൽ അഭിനയിക്കുന്ന എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീ പി കെ വേണുക്കുട്ടനാൻ സാറെന്ന് പറഞ്ഞ നാടകാചാര്യൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത് അന്ന് തമാശ കഥാപാത്രങ്ങളും അല്ലാത്ത കഥാപാത്രങ്ങളും ഒക്കെ വളരെ തന്മയത്വമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് വളരെ വിസ്മയത്തോടെ കിട്ടുന്നതാണ്. നാടക
അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമയിലും അദ്ദേഹം നിരവധി വേഷങ്ങൾ ചെയ്തു. പക്ഷെ അത് അധികവും തമാശ വേഷങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ പ്രതിഭ മലയാള സിനിമ അത്രയേറെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം വലിയ വലിയ കലാകാരനാണ്, വലിയ പ്രതിഭയുള്ള ഒരു കലാകാരനാണ്. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വലിയ നഷ്ടം തന്നെ ഏറ്റവും നല്ലൊരു സൗഹൃദം എനിക്ക് നഷ്ടമായിരുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു വലിയ ആത്മബന്ധത്തിൽ ഒരു സൗഹൃദം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നെനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഉപയോഗം പഠിക്കുന്നത് ഇരുപത്തേഴാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കാൻ പോകുന്നു. അതിൻ്റെ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് എനിക്ക് വിഴണി ഒരു വാർത്ത അറിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലികൾ വന്നു. അത് കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ ഇവിടെ അനുശോചനം അറിയിച്ചു. വലിയ നഷ്ടമെന്നൊക്കെ പറയുന്നത് അതൊരു വാക്കുകൾ കൊണ്ട് വെറുതെ പറയില്ല. വളരെ പക്ഷാർത്ഥത്തിലൊരു നഷ്ടം തന്നെയാണ്.